ഹലോ, ഞാൻ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നെന്താ അറിയോ? ഇത് കണ്ടോ, നമ്മുടെ വെള്ളക്കൊന്ന എന്ത് ഭംഗിയാ. നോക്കിയേ, പൂത്ത് കിടക്കണം കാണാൻ. കുറച്ചേ പൂത്തിട്ടുള്ളൂ. ഇതാ ഒരൊറ്റൊരു ഈ ഒരു ഒരു ചെറിയ ചെടിയാണ്, കുഞ്ഞു ചെടിയാണ്. ഇതിലിതാ ഇതിലിതാ ഇത്രയും പൂ കൊല വന്നിട്ടുണ്ട്. 4 കൊല പൂവ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ ഇപ്പുറത്ത് വേറൊന്ന് ഒരു ഇത് ഉണ്ടോ, ഇത് ഉണ്ടോ. നല്ല രസമില്ല ഇത് കാണാൻ, ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാൻ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഇതിൽ, അതിനകത്തു നിന്ന് വെള്ള പൂവ് കണ്ടോ. അങ്ങനെ കുഞ്ഞു ചെടിയാകുമ്പോഴത്തേന് ഇത് നട്ടിട്ട് ഇപ്പം അത്രേ ആയിട്ടുള്ളൂ, അപ്പം തന്നെ അത് പൂക്കാനും തുടങ്ങി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ വിൻ്റർ സമയമാകുമ്പോഴത്തേനും പൂക്കുന്ന ചെടിയാണ്. മഞ്ഞുകാലം വരുമ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും പൂത്ത്, ഏകദേശം ഇനി ഇത് എത്ര കാലം പൂവ് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് വരും എന്നറിയില്ല. പക്ഷേ ഈ പൂവ് കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു 3-4 ദിവസമൊക്കെ പൂ നിൽക്കുന്നുണ്ട്. അങ്ങനെയേ കൊഴിഞ്ഞു പോകണുള്ളൂ. അതൊക്കെ പതുക്കെ ഇങ്ങനെ വേണ്ട, കറുത്തിട്ട് കൊഴിഞ്ഞു പോണതാണ്. ഇതിനിപ്പോൾ നമ്മൾ മറ്റേ ചെടികളെ പോലെ തന്നെ ഇത് പക്ഷെ ചെടിയല്ല കേട്ടോ, കുറച്ച് വളർന്ന ഒരു പിന്നെ നമ്മുടെ മറ്റേ കണിക്കൊന്ന പോലെയല്ല. അതിന് അത്രേ എത്തൂലെങ്കിലും അതുപോലെ കുറച്ചും കൂടെ വളരുന്നൊരു ചെറിയൊരു മരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇപ്പം ഞാനിത് നട്ടിരിക്കുന്ന ചട്ടിക്കകത്താണ്. ഇത് മണ്ണിൽ നട്ടു കഴിഞ്ഞാലും നല്ല രീതിയിൽ അത് വളർച്ച ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. സാധാരണ നമ്മളെല്ലാ ചെടിക്കും എടുക്കുന്ന പോലെ നല്ലൊരു പോട്ടിംഗ് മിക്സ് ആക്കിയിൽ നട്ടു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വരും. അതുപോലെ ഇതിന് വെള്ളം വേണം, നല്ലോണം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇത് മാത്രം നിറച്ച് ബുഷായിട്ട് വന്നാലേ നല്ലോണം നല്ല ഭംഗിയാന്ന് കാണാൻ. അപ്പം ഇതുവരെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇതുപോലെ ഒന്ന് കമ്പ് മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അതായത് ഇനിങ്ങനെ ലെയറിങ് ആണോ എന്താ, എങ്ങനെയാണ് ഇത് തൈ പിടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് പരീക്ഷിച്ച് നോക്കണം അത്ര ഇത്. അപ്പം എൻ്റെ ഇത് പൂ വെള്ളക്കൊന്ന ഇത് പൂത്ത കാണുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. അപ്പോൾ ഇഷ്ടമായില്ലേ എല്ലാവർക്കും? പൂ കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്, പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പക്ഷേ നല്ല ഭംഗി, അതിങ്ങനെ തൂങ്ങി 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 കിടക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കൊന്നാന്ന് പറയുകയാണ് നമ്മുടെ കണിക്കൊന്നയായിട്ട് സാമ്യമൊന്നുമില്ല കേട്ടോ. എന്തോ ഇതിനങ്ങനെയാണ് പേര്, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമൊന്നും എനിക്കറിയില്ല. മണിക്കൊന്ന വെള്ളക്കൊന്ന എന്നൊക്കെയാണ് ഇതിനെ പറയുക. താഴോട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിൽ മൊട്ട് വരും. ഓരോ ഈ ഈ ഈ ലീഫ് നോഡൊന്നും മൊട്ടിൻ്റെ ഇതിങ്ങനെ വന്നിട്ട് അവിടെയാണ് മൊട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും വെള്ളക്കൊന്ന ഇഷ്ടമായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകൾക്ക് അത്രത്തോളം വാല്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഇഷ്ടമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെ കമൻ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.